ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ മന്ത്രമാണ് ഇത് ആഗ്രഹ സാധ്യത്തിനായി ജപം ചെയ്താൽ ആ കാര്യം സാധിക്കുമെന്ന് മന്ത്രശാസനകളിൽ കാണുന്നു പണ്ടുകാലത്ത് ഭാരതത്തിൽ വളരെ പ്രചാരമുണ്ടായിരുന്ന മൂന്ന് ആരാധനാക്രമങ്ങളാണ് ശാക്തേയം വൈഷ്ണവം ശൈവം എന്നത് ഭിന്ന രൂപങ്ങളിലുള്ള ദേവീ ആരാധനകൾ ശാക്തേയമെന്നും പരമശിവന്റെ ഏത് മൂർത്ത രൂപങ്ങളെയും പൂജിക്കുന്നത് ശൈവ ആരാധനകളെന്നും മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണരൂപത്തെയും അവതാരങ്ങളെയും പൂജിക്കുന്നത് വൈഷ്ണവ ആരാധനകളെന്നും പൊതുവെ അറിയപ്പെടുന്നു അതിൽ തന്നെ ജന്യമായ പൂജാവിധികളും കാണാം പൗരാണിക ഗ്രന്ഥങ്ങൾ പുരാണങ്ങൾ മന്ത്രശാസ്ത്ര പുസ്തകങ്ങൾ തുടങ്ങിയവയിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ അനവധിയുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നതിൽ രജോഗുണപ്രധാനിയായ ബ്രഹ്മാവ് സൃഷ്ടിയെയും തമോഗുണപ്രധാനിയായ ശിവൻ സംഹാരത്തെയും പ്രതിനിധീകരിക്കുന്നു സ്ഥിതി എന്ന പരിപാലനകാരകനാണ് മഹാവിഷ്ണു രജോ തമോ സത്വഗുണങ്ങളായ ത്രിഗുണങ്ങളിൽ സത്വഗുണമാണ് നാരായണൻ എന്നു പേരുള്ള ഈ ദേവതയ്ക്കുള്ളത് വൈഷ്ണവ ആരാധനാ സമ്പ്രദായത്തിൽ മോക്ഷദായകനായ പരമാത്മാവും അഥവാ പരബ്രഹ്മം വിഷ്ണുവാണ് ആദ്യ വിരാട് പുരുഷനായ സർവേശ്വരനും ബ്രഹ്മാണ്ടനാഥനുമാണ് വിഷ്ണു ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞവൻ എല്ലാം അറിയുന്നവൻ എന്നാണ് മഹാവിഷ്ണു എന്ന പേരിൻ്റെ അർത്ഥം കാര്യസാധ്യത്തിനായി ചൊല്ലേണ്ട മഹാവിഷ്ണു മന്ത്രത്തിൻ്റെ ഋഷിയും ഛന്ദസ്സും ദേവതയും പറയുന്നു സാധ്യനാരായണ ഋഷി ഗായത്രി ഛന്ദ മഹാവിഷ്ണു ദേവത ഛന്ദസ് ഉരുവിട്ട ശേഷം ധ്യാന മന്ത്രം ചൊല്ലണം ധ്യാന ശ്ലോകം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ് ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം ശ്ലോകത്തിൻ്റെ അർത്ഥം ശാന്തസ്വരൂപിയായി സർപ്പത്തിൻ്റെ പുറത്ത് ശയിക്കുന്നവനും നാഭിയിൽ പത്മമുള്ളവനും സുരന്മാരുടെ ഈശ്വരനും വിശ്വത്തിൻ്റെ ആധാരഭൂതനും ആകാശം പോലെ സർവവ്യാപിയും മേഘവർണനും മംഗളകരമായ അംഗങ്ങളോടെയും മഹാലക്ഷ്മിയുടെ ഭർത്താവും താമര ഇതൾ പോലെയുള്ള കണ്ണുകളുള്ളവനും യോഗിമാർ ഹൃദയം കൊണ്ട് ധ്യാനിക്കുന്നവനും ഭയത്തെ ഇല്ലാതാക്കുന്നവനും സർവലോകത്തിൻ്റെ ഏകനാഥനുമായ വിഷ്ണുവിനെ ഞാൻ ധ്യാനിക്കുന്നു ധ്യാനം ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞ് ഓം നമോ നാരായണായ ഓം വിഷ്ണു വിഷ്ണു മഹാവിഷ്ണു സർവം പ്രസീദ ശ്രീവത്സനാഥായ സൗഖ്യപ്രദായിനെ സ്വാഹ എന്ന മന്ത്രം 108 ഉരുവും ചൊല്ലണം ഏതു ദിവസവും രാവിലെയോ സന്ധ്യാപ്രാർത്ഥന സമയത്തോ ഉരുവിട്ട ശേഷം കാര്യസാധ്യങ്ങൾക്കായി ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക ഏകാദശി നാളിലെ ജപങ്ങൾക്ക് പ്രത്യേക ഫലം ലഭിക്കും കൂടുതൽ മാന്ത്രികവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക